രാജ്യത്തെ ലോക്ഡൌൺ മെയ് 3 വരെ നീട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഏപ്രിൽ 20 വരെ കടുത്ത നിയന്ത്രണം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബുധനാഴ്ച പുറത്തിറക്കും. മെയ് 3 വരെ വിമാന സർവീസുകളും ട്രെയിനുകളും ഇല്ല. കോവിഡ്-19 എതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി 7 നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി. മുതിർന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 13 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് 9,316 പേർ. ലോക്ഡൌൺ കാലയളവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പഞ്ചായത്തുകൾ. 24 മണിക്കൂറും ഓഫീസ് തുറന്നിരുന്നാണ് ജീവനക്കാരും പഞ്ചായത്തംഗങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിജീവനത്തിന്റെ കണികണ്ട് മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ആളും ആരവങ്ങളുമില്ലാതെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ലോക്ഡൌൺ മെയ് 3 വരെ നീട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാർച്ച് 25-ന് പ്രഖ്യാപിച്ച 21 ദിവസത്തെ ലോക്ഡൌൺ ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കുകയായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അടച്ചിടൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചത്. ലോക്ഡൌൺ 19 ദിവസത്തേക്കാണ് നീട്ടിയത്. നാളെ മുതൽ ഒരാഴ്ച കർശന നിയന്ത്രണങ്ങൾ തുടരും. ജനങ്ങൾ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഈ മാസം 20 വരെ നിയന്ത്രണം തുടരും. കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്ക് ഉപാധികളോടെ ഇളവുകൾ അനുവദിക്കാൻ അനുമതി നൽകും. സ്ഥിതി മോശമായാൽ വീണ്ടും കർശന നിയന്ത്രണം നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡിനെതിരായ യുദ്ധം വിജയകരമായി നടക്കുകയാണ്. ത്യാഗം സഹിച്ച ജനങ്ങളെ നമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചില പ്രദേശങ്ങൾക്ക് ലോക്ഡൌൺ സമയത്ത് അനുവദിക്കുന്ന എന്ത് ഇളവുകളും വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇളവുകൾ പിൻവലിക്കും. കോവിഡ് പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ നോക്കേണ്ടതുണ്ട്. പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകാതെ നോക്കണം. മറ്റ് രാജ്യങ്ങൾ നേരിട്ട പ്രയാസങ്ങളും നടപടികളും നമ്മൾ കണ്ടതാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. कोरोना के मरीज 100 तक पहुंचे उससे पहले ही भारत ने विदेश से आए हर यात्री के लिए 14 दिन का आइसोलेशन अनिवार्य कर दिया था। अनेक जगहों पर मॉल हो, थिएटर हो, क्लब हो, जिम हो, बंद किए जा चुके थे। साथियों, जब हमारे यहाँ कोरोना के सिर्फ 550 केस थे, तभी भारत ने 21 दिन के संपूर्ण लॉकडाउन का एक बहुत बड़ा कदम उठा लिया था। ഇന്ത്യയുടെ നില വികസിത രാജ്യങ്ങളേക്കാൾ മെച്ചമാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി കോവിഡിനെതിരായ പോരാട്ടം നയിക്കുന്നവരെ ബഹുമാനിക്കണം. 200-ലേറെ ലാബുകളിൽ കോവിഡ് പരിശോധന നടത്തുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് 1 ലക്ഷം കിടക്കകളും 600 ആശുപത്രികളും സജ്ജമാണ്. ഈ സൗകര്യങ്ങൾ വീണ്ടും വിപുലപ്പെടുത്തും. ഇളവുകളെക്കുറിച്ചുള്ള പുതിയ മാർഗരേഖ നാളെ പുറത്തിറക്കും. സാധാരണക്കാരുടെയും ദിവസവേതനക്കാരുടെയും ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ചാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കുന്നത്. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കും. കാർഷിക മേഖലയ്ക്ക് ഇളവ് നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. രാജ്യത്ത് ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ എല്ലാ രാജ്യാന്തര ആഭ്യന്തര വിമാന സർവീസുകളും മെയ് 3 വരെ നിർത്തിവച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ഈ മാസം 14 വരെയാണ് നിർത്തിവച്ചിരുന്നത്. 15 മുതലുള്ള സർവീസുകൾക്ക് ചില വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും മെയ് 3 വരെ റദ്ദാക്കിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ലോക്ഡൌണിലെ ഇളവിൽ സംസ്ഥാന തീരുമാനം വ്യാഴാഴ്ച. കേന്ദ്ര സർക്കാരിന്റെ ലോക്ഡൌൺ മാർഗനിർദ്ദേശം ബുധനാഴ്ച വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ലോക്ഡൌൺ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഇതിനടിസ്ഥാനമായിരിക്കും വരുന്ന 19 ദിവസം കേരളത്തിൽ ലോക്ഡൌൺ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക. കോവിഡ്-19 എതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി. മുതിർന്നവരുടെ കാര്യം ശ്രദ്ധിക്കുക. സമൂഹ അകലം പാലിക്കുന്നതോടൊപ്പം മാസ്കും ധരിക്കുക. ആരോഗ്യ സേതു ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുക. ജീവനക്കാരെ പിരിച്ചുവിടരുത്. കോവിഡിനോട് പൊരുതുന്നവരെ ബഹുമാനിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. लॉकडाउन और सोशल डिस्टेंसिंग की लक्ष्मण रेखा का पूरी तरह पालन करें. घर में बने फेस कवर या मास्क का, और वो भी घर में बने हुए, उनका अनिवार्य रूप से उपयोग करें। तीसरी बात, अपनी इम्यूनिटी बढ़ाने के लिए आयुष मंत्रालय द्वारा जो निर्देश दिए गए हैं उसका अगर हम पालन करें, गर्म पानी है, काढ़ा है, इनका निरंतर सेवन करें। സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂർ 4, കോഴിക്കോട് 3, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ചൊവ്വാഴ്ച 13 പേർ രോഗമുക്തി നേടി. ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 173 പേരാണ്. ജില്ലയിൽ 2 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളെ വിടുതൽ ചെയ്തു. വീടുകളിൽ 9,304 പേരും ആശുപത്രികളിൽ 12 പേരും ഉൾപ്പെടെ ജില്ലയിലാകെ 9,316 പേർ നിരീക്ഷണത്തിലുണ്ട്. ലോക്ക്ഡൌൺ കാലയളവിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച് പഞ്ചായത്തുകൾ 24 മണിക്കൂറും ഓഫീസ് തുറന്നിരുന്നാണ് ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ഊഴമിട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനുമൊപ്പം പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും നടത്തിയ പ്രവർത്തനങ്ങളാണ് കോവിഡ് വ്യാപനം തടയുന്നതിനും കുടിവെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും സഹായകരമായത്. അർഹതയുള്ളവർക്കെല്ലാം ഭക്ഷണം ഉറപ്പുവരുത്താൻ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 1031 സമൂഹ അടുക്കളകളാണ് സജ്ജമാക്കിയത്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾ രൂപീകരിച്ച എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങളാണ് ഭക്ഷണപ്പൊതികളും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നത്. രോഗവ്യാപനമുണ്ടായാൽ തടയുന്നതിന് വിപുലമായ മുൻകരുതലുകളാണ് പഞ്ചായത്തുകൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം വീടുകളിൽ ഐസൊലേഷനിൽ കഴിഞ്ഞു വരുന്നവർ പുറത്തിറങ്ങി സമൂഹവുമായി ഇടപെടുന്നില്ല എന്നുറപ്പാക്കാനും അവരെ നിരീക്ഷിക്കുന്നതിനുമായി വാർഡ് തല നിരീക്ഷണ കമ്മിറ്റികളെ നിയോഗിച്ചിട്ടുണ്ട്. വാർഡ് തല ഹെൽത്ത് കമ്മിറ്റികളും ആരോഗ്യ ജാഗ്രതാ സമിതികളും വയോജനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ, തീരദേശവാസികൾ, ചേരി നിവാസികൾ, കെയർ ഹോം നിവാസികൾ തുടങ്ങി പ്രത്യേക പരിഗണന നൽകേണ്ട വിഭാഗങ്ങളെ നിശ്ചിത ഇടവേളകളിൽ സന്ദർശിച്ച് സജീവമായ ഇടപെടലാണ് നടത്തിവരുന്നത്. കോവിഡ് ഹോട്ട്സ്പോട്ടാകാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിന് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ നിലവിലുള്ള കോവിഡ് കെയർ സെൻ്ററുകൾക്കും ഐസൊലേഷൻ സെൻ്ററുകൾക്കും പുറമെ കോവിഡ് കെയർ സെൻ്ററുകളായി പ്രവർത്തിപ്പിക്കുന്നതിന് അനുയോജ്യമായ കെട്ടിടങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് അനുയോജ്യമായ കെട്ടിടങ്ങൾ എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. അവശ്യഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് പരിധിയിലുള്ള മെഡിക്കൽ ടീമിനെയും തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിലുള്ള ലേബർ ക്യാമ്പുകൾ കൂടാതെ അതിഥി തൊഴിലാളികളെ പാർപ്പിക്കുന്നതിന് താൽക്കാലിക ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും സ്ഥിതിവിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് ലഭ്യമാക്കുന്നതും പഞ്ചായത്ത് ഡയറക്ടറേറ്റിലും ജില്ലാ ഓഫീസുകളിലും സജ്ജീകരിച്ചിട്ടുള്ള വാർ റൂമുകളാണ്. പഞ്ചായത്ത് അംഗങ്ങളുടെയും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരുടെയും അവധി ദിനങ്ങളില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വലിയൊരളവ് വരെ സഹായകരമായിട്ടുണ്ട്. TCV, തൃശൂർ. ഇടവേള വാർത്തകൾ തുടരുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആളും ആരവങ്ങളുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം നടന്നു. ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട വിഷു ആഘോഷം ഭക്തരില്ലാതെ ചടങ്ങ് മാത്രമായി നടന്നത് ചരിത്ര സംഭവമായി. പുലർച്ചെ 2:30 മുതൽ അരമണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. പുലർച്ചെ 2:15-ന് ക്ഷേത്രാമുഖ മണ്ഡപത്തിലെ വിളക്കുകളും നാളികേരമുറിയിൽ നെയ്വിളക്കും തെളിയിച്ച ശേഷം 2:30-ന് മേൽശാന്തി പഴയത്ത് സുമേഷ് നമ്പൂതിരി ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. തുടർന്ന് വിഷുക്കണി ദർശനത്തിനായി നട തുറന്നു. ലോക്ക്ഡൌണിന്റെ ഭാഗമായി ജോലിയിലുള്ള ശാന്തിക്കാരടക്കമുള്ള പാരമ്പര്യ പ്രവർത്തിക്കാരും ഉദ്യോഗസ്ഥരും മാത്രമേ വിഷുക്കണി ദർശനത്തിനുണ്ടായിരുന്നുള്ളൂ. 3 മണിക്ക് ശേഷം നിത്യനിധാന ചടങ്ങുകൾ പതിവ് പോലെ നടന്നു. 2 പേർക്ക് മാത്രമായി ഇലയിട്ട് വിഷു നമസ്കാര സദ്യയും ചടങ്ങ് മാത്രമായി നടത്തി. വിലക്ക് ലംഘിച്ചും ഭക്തർ എത്തുമെന്ന് ആശങ്കയുണ്ടായിരുന്നതിനാൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. വിഷുദിനത്തിൽ ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് വ്യത്യസ്തമായൊരു ഊട്ട്. ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് ചക്കകൊണ്ട് ഊട്ടൊരുക്കിയത്. പനമ്പട്ടയും ചോറുമെല്ലാം സ്ഥിരമായി കഴിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് വിഷുദിനത്തിൽ കിട്ടിയത് വ്യത്യസ്തമായൊരു മെനു ആയിരുന്നു. നല്ല മധുരമുള്ള ചക്കകൾ കൊണ്ടുള്ള ഊട്ട്. ചക്കകൾ മുന്നിലെത്തിയതോടെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ കാലുകൾ കൊണ്ട് ചവിട്ടി ചക്കകൾ അകത്താക്കുന്ന തിരക്കിലായിരുന്നു ആനക്കൂട്ടം. ആയുർചാക്ക് ഇനത്തിൽപ്പെട്ട 125 പഴുത്ത ചക്കകളാണ് ആനക്കോട്ടയിൽ ഊട്ടിനായി കൊണ്ടുവന്നത്. കർഷകനായ വർഗീസ് തരകനാണ് കുറുമാൽക്കുന്നിലെ ആയിർചാക്ക് തോട്ടത്തിൽ നിന്ന് സൗജന്യമായി ചക്കകൾ എത്തിച്ചു നൽകിയത്. ഒരേ ഇനത്തിൽപ്പെട്ട ചക്കകൾ നിലത്ത് നിന്ന് പൊട്ടിച്ചാണ് കൊടുത്തത്. സാധാരണ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് വെട്ടിയിടുന്ന ചക്കകൾ കേടുപാടുകൾ സംഭവിക്കും. ഇത് ഒരു കേടുമില്ലാത്ത നല്ല പഴുത്ത ചക്ക ആനകൾക്ക് മുഴുവൻ കൊടുക്കാൻ സാധിച്ചു. മാതംഗലീല എന്ന് പറയുന്ന താളിയോല ഗ്രന്ഥത്തിൽ ആനയെക്കുറിച്ചും ആനകൾക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അതിലേറ്റവും നല്ല ഭക്ഷണം ചക്കയാണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. 47 ആനകൾ ചക്കയൂട്ടിനായി അണിനിരന്നു. ലോക്ക്ഡൌൺ കാരണം ഉത്സവങ്ങൾ ഇല്ലാത്തതിനാൽ ആനക്കോട്ടയിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് ആനകൾ. നടത്തവും വ്യായാമവും ഇല്ലാത്തതിനാൽ ആനകളുടെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ട് തന്നെയാണ് ദഹനപ്രക്രിയ ശരിയാകാൻ ആനകൾക്ക് ചക്കകൾ നൽകിയതും. വിഷുദിനത്തിൽ മധുരമുള്ള ഒരു സദ്യ തന്നെ കിട്ടിയതിന്റെ സന്തോഷം ആനകളുടെ ശരീരഭാഷയിൽ കാണാമായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വത്തിൽ ഇനി മുതൽ ഓൺലൈൻ സംവിധാനം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിലേക്ക് ഓൺലൈനായി പണം സംഭാവന ചെയ്യണമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ SV ശിശിർ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന എല്ലാ സേവനങ്ങളും മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്നിടത്ത് നിന്ന് ചെയ്യാനുള്ള സൗകര്യം ഇന്നു മുതൽ ഒരുക്കിയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടെ വഴിപാടുകളും ഓൺലൈനായി ചെയ്യാനാകും. ദർശനം ആരംഭിച്ചാൽ റൂം ബുക്കിംഗും ഓൺലൈൻ വഴിയാകും. TCV ന്യൂസ് ക്യാമ്പയിൻ അതിജീവനം അനിവാര്യം. കാലമേതാണെങ്കിലും സേവനത്തിന് അവധിയില്ലാതെ ചിലർ. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം എന്നിവർ ദുരിതകാലത്തും ആഘോഷ നാളുകളിലും വിശ്രമത്തിന് അവധി നൽകിയിരിക്കുകയാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്നു മുതൽ COVID-19 സമൂഹ വ്യാപനം തടയുക എന്ന ശ്രമകരമായ ദൗത്യം കൂടി ഏറ്റെടുത്ത പോലീസ് രാപ്പകൽ ഭേദമില്ലാതെ നിരത്തിലാണ്. കൊറോണയെ പേടിച്ചല്ല, പോലീസിനെ പേടിച്ചാണ് നാട്ടുകാർ പുറത്തിറങ്ങാതിരിക്കുന്നതെന്ന ട്രോളന്മാരുടെ അഭിപ്രായം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കൊടും ചൂടിനെ വകവയ്ക്കാതെ ലോക്ക്ഡൌൺ ലംഘകരെ തടയുന്ന പോലീസിനെ കബളിപ്പിച്ച് നാട് ചുറ്റാനിറങ്ങുന്നവർ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് നാട്ടുകാർക്ക് വേണ്ടി തെരുവിൽ നിൽക്കുന്നവരുടെ ആത്മാർത്ഥതയെയാണ് ചോദ്യം ചെയ്യുന്നത്. പോലീസിനെ പോലെ തന്നെ സ്വന്തം കാര്യം മാറ്റിവെച്ച് സേവന സന്നദ്ധരായി രംഗത്തുള്ള മറ്റൊരു വിഭാഗമാണ് അഗ്നിശമന സേന. ആഘോഷങ്ങൾ അന്യമായ മറ്റൊരു കൂട്ടരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡിനെതിരെയുള്ള യുദ്ധത്തിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി പേർ സ്വന്തം സന്തോഷങ്ങൾ ത്യജിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നത് എന്ന് പലരും മറന്നുപോകുന്നു. കോവിഡ് കാലം കൃഷിക്കും സാമൂഹ്യ സേവനത്തിനും മാറ്റിവെച്ച് എംപ്ലോയ്മെന്റ് ഓഫീസർ, നാട്ടുകാർ ഹംസ മാഷ് എന്ന് വിളിക്കുന്ന ഈ കോടാലിക്കാരൻ ലോക്ക്ഡൌൺ ദിനങ്ങളിൽ വിശ്രമിക്കാതെ പണിയെടുക്കുകയാണ്. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം എംപ്ലോയ്മെന്റ് ഓഫീസറായ ഹംസ കോവിഡ് കാലത്തിന് മുൻപും ഒഴിവ് സമയം കൃഷിക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും നീക്കിവെച്ചിരുന്ന ആളാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ രാവിലെയും വൈകിട്ടും ഏതാനും മണിക്കൂറുകൾ കൃഷിക്കും ബാക്കി സമയം കോടാലി GLP സ്കൂളിൽ പ്രവർത്തിക്കുന്ന സമൂഹ അടുക്കളയ്ക്കുമായി നീക്കിവെച്ചു. ചീര, മരച്ചീനി, മത്തൻ, കുമ്പളം, കോവൽ, വെണ്ട, വഴുതന, പാവൽ തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഹംസമാഷയുടെ വീട്ടുവളപ്പിൽ വളരുന്നുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ഇവയിൽ മിക്കതും വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ മൂലം പച്ചക്കറി കിട്ടാതെ വിഷമിക്കുന്ന അയൽവാസികൾക്ക് പച്ചക്കറികൾ സൗജന്യമായി നൽകി സഹായിക്കാനും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും ആവശ്യമായത്ര പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നാടൻ വിഭവങ്ങളെല്ലാം എൻ്റെ പറമ്പിൽ ഞാൻ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചിലതിനൊക്കെ വിളവും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കാലം കൊറോണ മൂലം ജോലിക്ക് പോകാൻ പറ്റാതിരുന്ന എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നത് ഞാൻ വളരെ സന്തോഷവാനാണ്. രാവിലെ കൃഷിപ്പണികൾ കഴിഞ്ഞാൽ കോടാലി സ്കൂളിലെ സമൂഹ അടുക്കളയിലെത്തുന്ന ഹംസമാഷ് അവിടെ ഭക്ഷണം തയ്യാറാക്കുന്നതിലും ഭക്ഷണപൊതികൾ ഒരുക്കുന്നതിലും സഹായിക്കും. ലോക്ക്ഡൌൺ അവധി ദിനങ്ങൾ കൃഷിക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. TCV കൊടകര. ലോക്ക്ഡൌണിൽ കുട്ടികളുടെ വിരസതയകറ്റാൻ കളിവീടുമായി യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി. 15 വയസ്സിന് താഴെയുള്ളവർക്കായി ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നീളുന്ന ഓൺലൈൻ മത്സരങ്ങളാണ് കളിവീടിലൂടെ ഒരുക്കിയിരിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ്, ഗാനാലാപനം, പ്രസംഗം, പ്രശ്നോത്തരി തുടങ്ങി അറിവും വിനോദവും പകരുന്ന ഇനങ്ങളാണ് മത്സരത്തിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോ ഇനത്തിനും പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പിന്തുണ നൽകാനായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. മത്സരം കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ സഹായത്തോടെ ഇവ വാട്സാപ്പിൽ അപ്ലോഡ് ചെയ്യുകയും വിദഗ്ധ സമിതി വിധിനിർണ്ണയം നടത്തി വിജയികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 12 ആരംഭിച്ച മത്സരങ്ങളിൽ ഇതിനോടകം തന്നെ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. എംപിമാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ കളിവീടിന് പ്രോത്സാഹനവുമായി രംഗത്തെത്തിയതോടെ വൈവിധ്യങ്ങളായ കൂടുതലിനങ്ങൾ മത്സരത്തിൽ ഉൾപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. TCV ന്യൂസ്, കൈപ്പമംഗലം. രാജ്യത്തിന് മാതൃകയായി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കോവിഡ് കാല പ്രവർത്തനം. PMAY പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ നൽകിയ ടെലി കൌൺസിലിംഗ് രാജ്യത്തെ നല്ല മാതൃകകളിൽ ഒന്നായി കേന്ദ്ര സർക്കാർ വിലയിരുത്തി. പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 1149 ഗുണഭോക്താക്കളെയാണ് നഗരസഭ ടെലിഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടത്. ഇതിനായി സജ്ജീകരിച്ച ടെലി കൌൺസിലിംഗ് സെന്ററിന്റെ വാർത്തയും ചിത്രവും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പ്രാധാന്യത്തോടെ നൽകിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് PMAY വിഭാഗം നഗരസഭയെ അംഗീകരിച്ചത്. കേരളത്തിലെ PMAY നോഡൽ ഏജൻസിയായ കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശാനുസരണമാണ് ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിക്കുവാൻ നഗരസഭ തീരുമാനിച്ചത്. മുനിസിപ്പാലിറ്റിയിലെ PMAY സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് G അരുണിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരായ ഷാരി, ബിന്ദു, ഇന്ദു, അമൃത, സരിത എന്നിവരാണ് ഗുണഭോക്താക്കൾക്ക് ടെലി കൌൺസിലിംഗ് നൽകുന്നത്. ഇടവേള വാർത്തകളിലേക്ക്. പുല്ലങ്കണ്ടത്ത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പുള്ളിമാൻ കൊമ്പ് പിടികൂടി. പുല്ലങ്കണ്ടം കൊളത്താശ്ശേരി സ്വദേശി ചിരക്കാലക്കുടിയിൽ രാജുവിന്റെ വീട്ടിൽ നിന്നാണ് മാൻകൊമ്പ് പിടികൂടിയത്. വീട്ടിൽ ചാരായം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയപ്പോഴായിരുന്നു ചാക്കിൽ ഒളിപ്പിച്ച നിലയിൽ മാൻകൊമ്പ് കണ്ടെത്തിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജു ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. വീട്ടിൽ ചാരായം വാറ്റുന്നതിനിടയിൽ വാഷുമായി കാറളത്ത് യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കോട്ട് വീട്ടിൽ വിജേഷിനെയാണ് കാട്ടൂർ അഡീഷണൽ SI സാജൻ കെ ഗോപിനാഥനും സംഘവും അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റുന്നതിനുള്ള 40 ലിറ്റർ വാഷും കണ്ടെത്തിയിട്ടുണ്ട്. സീനിയർ CPO മാരായ താജുദ്ദീൻ, സെയ്ഫു, ഷാനവാസ്, CPO നിഖിൽ ജോൺ, വിപിൻ ദാസ് എന്നിവരും ഉണ്ടായിരുന്നു. ലോക്ഡൌൺ കാലത്ത് നാട്ടിക പഞ്ചായത്തിന്റെ ക്യാമ്പിലെത്തിയ അഗതികൾക്ക് വിഷു കൈനീട്ടവും സദ്യയും ഒരുക്കി അധികൃതർ. തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയ അഗതികൾക്കിത് മറക്കാനാകാത്ത വിഷു ആഘോഷമായി മാറി. ലോക്ഡൌൺ നിലവിൽ വന്നതോടെ 50ഓളം അഗതികളാണ് നാട്ടിക പഞ്ചായത്ത് ഒരുക്കിയ ക്യാമ്പുകളിൽ അതിഥികളായി എത്തിയത്. തൃപ്രയാർ ദേവസ്വം ഡോർമെറ്ററി, നാട്ടിക SN ട്രസ്റ്റ് സ്കൂൾ എന്നീ ക്യാമ്പുകളാണ് അഗതികളായ അതിഥികൾക്കായി അധികൃതർ ക്യാമ്പ് ഒരുക്കിയത്. പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ കൂടാതെ സോളിഡാരിറ്റി പ്രവർത്തകരും ക്യാമ്പിലേക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി നൽകിയിരുന്നു. അവശരായ അതിഥികളെ മുടിയും താടിയും വെട്ടിക്കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ഓട്ടോ ഡ്രൈവറായ ജീവകാരുണ്യ പ്രവർത്തകൻ സന്തോഷ് കാളക്കൊടുവത്തും സജീവമായിരുന്നു. വിഷുദിനത്തിൽ ക്യാമ്പുകളിലെത്തിയ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, പഞ്ചായത്ത് അംഗങ്ങളായ P. എം. സിദ്ദിഖ്, C. ജി. അജിത് കുമാർ, N. കെ. ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അഗതികൾക്ക് വിഷു കൈനീട്ടം നൽകി. തുടർന്ന് ഉച്ചയോടെ വിഭവസമൃദ്ധമായ വിഷു സദ്യയും. സെക്രട്ടറി സാബു ജോർജ്, സന്നദ്ധ പ്രവർത്തകരായ C. എസ്. മണികണ്ഠൻ, P. എം. ബഷീർ, അബയ് തൃപ്രയാർ, അബ്ദുൾ റഹീം, ഷക്കീൽ എന്നിവർ നേതൃത്വം നൽകി. TCV തൃപ്രയാർ. വിഷുദിനത്തിലും കോവിഡിനെ പ്രതിരോധിക്കാൻ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസിന് ആദരവർപ്പിച്ച് തൃശിവ പേരൂർ കുമ്മാട്ടി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷുക്കട്ടയും പാൽപ്പായസവും വിതരണം ചെയ്തു. സ്വരാജ് റൌണ്ടിലെ പോലീസ് ചെക്കിംഗ് പോയിന്റിൽ ACP V. കെ. രാജുവിന് വിഷുക്കട്ടയും പാൽപ്പായസവും നൽകി കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്ത് തുടക്കം കുറിച്ചു. തുടർന്ന് തൃശൂർ നഗരത്തിലെ വിവിധ ചെക്കിംഗ് പോയിന്റുകളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് വിഷുക്കട്ടയും പാൽപ്പായസവും വിതരണം ചെയ്തു. ഈസ്റ്റ് CI ലാൽകുമാർ, കുമ്മാട്ടി സംഘം ഭാരവാഹികളായ E. എം. ചന്ദ്രൻ, പ്രദീപ് കുമാർ മുക്കാട്ടുകര, മനോജ് നെല്ലിക്കാട്ട്, നിക്സൺ നീലങ്കാവിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. തളിക്കുളത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. വിവിധ പലചരക്ക് സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, പച്ചക്കറി കടകൾ, ശീതളപാനീയ കടകൾ, മത്സ്യ കച്ചവടം എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര നാട്ടിഞ്ചിറ കുളത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന വാഴക്കോട് സ്വദേശിക്ക് നിസാര പരിക്കേറ്റു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,001 രൂപ വിഷുക്കൈ നീട്ടം നൽകി മുൻ പ്രവാസി വ്യവസായി മാതൃകയായി. ആലപ്പാട് സ്വദേശിയും മുൻ പ്രവാസി വ്യവസായിയുമായ കരുമാരിശ്ശേരി വീട്ടിൽ ശശിയാണ് 1,01,001 രൂപയുടെ ചെക്ക് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിയത്. എങ്കക്കാട് അക്കരപ്പാടത്ത് വിഷുത്തലേന്ന് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP. ചൊവ്വല്ലൂർ ഷേർലിയും മകൻ ജിൻഡോയും പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് സാമൂഹ്യവിരുദ്ധർ അതിക്രമം നടത്തിയത്. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സും നഗരസഭയും സംയുക്തമായി 1,800-ഓളം പേർക്ക് വിഷു സദ്യ നൽകി. നഗരസഭയുടെ അഭയകേന്ദ്രങ്ങളിലെ 350-ഓളം അഗതികൾക്ക് പുറമെ വിവിധ വാർഡുകളിലായി ഭക്ഷണം ലഭിക്കാതെ കഴിയുന്നവർക്കുമായാണ് വിഷു സദ്യ നൽകിയത്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള അന്തേവാസികൾ സംഭാവന നൽകി മാതൃകയായി. അന്തേവാസികൾ സ്വരൂപിച്ച 19,900 രൂപയുടെ ചെക്കാണ് മേയർക്ക് കൈമാറിയത്. യുവാർ പ്രദീപ് MLA വിഷു ആഘോഷിച്ചത് വൃദ്ധസദനത്തിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ പ്രവർത്തിക്കുന്ന അമ്മ വീട്ടിലായിരുന്നു MLAയുടെ വിഷു ആഘോഷം. വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് കൈനീട്ടവുമായി കണ്ണാറ AUP സ്കൂൾ അധികൃതർ. കണ്ണാറ AUP സ്കൂളിലെ 154-ഓളം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കാണ് കൈനീട്ടവുമായി സ്കൂൾ അധികൃതർ എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ലോക്ഡൌൺ May 3 വരെ നീട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. April 20 വരെ കടുത്ത നിയന്ത്രണം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബുധനാഴ്ച പുറത്തിറക്കും. May 3 വരെ വിമാന സർവീസുകളും ട്രെയിനുകളും ഇല്ല. COVID-19-നെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി 7 നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി. മുതിർന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 13 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് 9,316 പേർ. ലോക്ഡൌൺ കാലയളവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പഞ്ചായത്തുകൾ. 24 മണിക്കൂറും ഓഫീസ് തുറന്നിരുന്നാണ് ജീവനക്കാരും പഞ്ചായത്തംഗങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിജീവനത്തിന്റെ കണി കണ്ട് മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ആളും ആരവങ്ങളുമില്ലാതെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.